വിവാഹം എന്നത് ഒരു കുട്ടിക്കളിയല്ല. തികച്ചും രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, വ്യത്യസ്ത സംസ്കാരങ്ങളിൽ ജീവിച്ചു വളർന്നവർ ഒരുമിച്ച് ഒന്നായി ജീവിത അവസാനം വരെ കഴിയുക എന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യവുമല്ല. ആരോഗ്യപരമായ തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടിയ ഒരു തീരുമാനം അവിടെ ആവശ്യമാണ്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മാനസികവും ശാരീരികവുമായ വളർച്ച ഇവിടെ വളരെ പ്രധാനമാണ്. അല്ലാതെ പ്രായമാവും മുമ്പ് വെറുതെ ഉണ്ടാവുന്ന ഒരു തോന്നലിൽ ഒരു നിമിഷത്തിലുണ്ടാവുന്ന പ്രണയത്തെ തുടർന്ന് അടുത്ത നിമിഷത്തിൽ എടുക്കുന്ന തീരുമാനവും തുടർന്നുള്ള വിവാഹവും ഒക്കെ ആ ജീവിതങ്ങളെ എവിടേക്ക് നയിക്കുമെന്നുള്ള കാര്യം നാം ഓർക്കണം, മനസ്സിലാക്കണം. വൈകാരിക വളർച്ച തുടങ്ങുന്ന സമയത്ത് അപക്വമായ പല തോന്നലുകളിലേക്കും അവരുടെ മനസ്സ് നയിക്കപ്പെടുന്നുണ്ടായിരിക്കാം. ഇവിടെ ബോധവാന്മാരാവേണ്ടത് മാതാപിതാക്കളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ വിവാഹപ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ കുട്ടികളെ കല്യാണത്തിന് നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും അവരുടെ ഭാവിയെ നശിപ്പിക്കുന്ന പ്രവണത ഇന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ത് കഷ്ടമാണ്. ചൈൽഡ് മാരേജിനെതിരെ യുനിസെഫ് പുറത്തിറക്കിയ ഈ വീഡിയോ ഒന്ന് കാണൂ. അതിനെ തൊട്ട് കളിച്ചിട്ട് വേണം അതില്ലാണ്ടവൻ. എടി അത് വളരട്ടെ, തളിരല്ലേ അത്. നിന്റെ സമ്മതാരം ചോദിച്ചില്ല, പറയണ അങ്ങോട്ട് കേട്ടാ മതി. ആ ചെക്കനെ നീ കെട്ടും. ഈ കല്യാണം നടന്നാ നമ്മൾ രക്ഷപ്പെട്ടു. കണ്ടില്ലേ, ചെടികളുടെയും പൂക്കളുടെയും പോലും വളർച്ച മുരടിക്കാതെ നോക്കുന്നവർ സ്വന്തം മക്കളെ വളരാൻ അനുവദിക്കാതെ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് വിവാഹം കഴിപ്പിച്ചയക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒന്നോർക്കുക, ജീവിതം എന്താണ് എന്നറിയുന്നതിന് മുമ്പ് അവരെ അതിലേക്ക് തള്ളിവിട്ട് കഴിഞ്ഞാൽ പ്രതിസന്ധികളിൽ പകച്ചു നിൽക്കുന്ന, ശാരീരിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന അവരെ ഓർത്ത് നാളെ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഒന്നിനെക്കുറിച്ചും അറിവില്ലാത്ത അവർ നാളെ മാതാപിതാക്കളായാൽ സ്വന്തം മക്കളെ നേർവഴിക്ക് നടത്താൻ പോലും കഴിഞ്ഞില്ല എന്ന് വരും. അവിടെ ഇല്ലാതാവും നമ്മുടെ സമൂഹം. ലോകത്ത് ഒരു വർഷം 12 ദശലക്ഷം പെൺകുട്ടികൾ 18 വയസ്സ് തികയും മുമ്പ് കല്യാണം കഴിച്ച് അയക്കപ്പെടുന്നു. ഭാരതത്തിലാണ് ഏറ്റവും കൂടുതൽ പെൺകുഞ്ഞുങ്ങൾ 18 വയസ്സിന് മുമ്പ് വധുവാക്കപ്പെടുന്നത് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 100% സാക്ഷരത നേടി എന്നവകാശപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലും പ്രായമെത്താത്ത പെൺകുട്ടികൾ വിവാഹിതരാകുന്നതിൻ്റെ കണക്കുകളും ഓരോ വർഷവും കൂടിക്കൂടി വരികയാണ്. 2001 ശേഷം മാത്രം ഇവിടെ നടന്നത് 45,000 ബാലവിവാഹങ്ങളാണ് എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബാലവിവാഹം ഒരാചാരമല്ല, ആഘോഷമല്ല, നേരെ മറിച്ച് അത് ഒരവകാശ ലംഘനമാണ്. അവർ പഠിക്കട്ടെ, അറിവ് നേടട്ടെ, വളരട്ടെ, വലിയവരാവട്ടെ. Let child be a child. Stop child marriage.